ആയിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് വളരെ പെട്ടെന്ന് ഇങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 ബ്രെഡ് ചേർത്ത് കൊടുക്കുക. സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ആ ബ്രെഡൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എല്ലില്ലാത്ത ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ 300 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതേസമയം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുരുമുളക് പൊടിൻ്റെയും മുളക് പൊടിൻ്റെയൊക്കെ അളവ് നിങ്ങൾ എരിവിന് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് അടിച്ചെടുക്കേണ്ടത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അടിച്ചു വെച്ച ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദ ചേർത്താലും മതി. അപ്പോൾ ഇതൊന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ കോൺഫ്ലവറൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. കയ്യിലൊരല്പം ഓയിലാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനിവിടെ പരത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ എല്ലാതും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു കട്ടിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. അതുപോലെ തന്നെ കട്ടി കുറഞ്ഞ് പരത്തി കഴിഞ്ഞാൽ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. കട്ടി കൂടിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. ഇനി തയ്യാറാക്കി വെച്ച നെഗറ്റ്സ് 2 എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. ബ്രെഡ് ഒന്ന് പൊടിച്ചതിന് ശേഷം ഒരു പാനിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരു ലോ ഫ്ലെയിമിലിട്ടോ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നെഗറ്റ്സിന് നന്നായിട്ട് കളറും കിട്ടും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതാ പൊടിച്ച് വെച്ച ബ്രെഡിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ കോട്ട് ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ളതുപോലെ ചെയ്തെടുക്കുക. എല്ലാ നഗറ്റ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് ആവശ്യം ആ ടൈമിൽ എടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് തണുപ്പ് പോയതിന് ശേഷം നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഒരാഴ്ച വരെ ഉപയോഗിക്കാം. ഇനി ചിക്കൻ നഗറ്റ്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ നഗറ്റ്സ് ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യുക. എന്നാലാണ് ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി വരുള്ളൂ. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുള്ളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ നഗറ്റ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ നഗറ്റ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതാ ഉള്ളൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കളർ വന്നിട്ടുള്ളത് ഞാൻ മുളക് പൊടി ചേർത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് വൈറ്റ് കളറാണ് വേണ്ടത് വെച്ചാൽ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. കുരുമുളക് പൊടി മാത്രം ചേർത്താൽ മതി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.